അവധൂതൻ്റെ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവധൂതൻ്റെ അടുത്ത ഗുരു പിങ്കളയാണ് പിങ്കള എന്ന അഭിസാരികയെ കണ്ടപ്പോൾ അവധൂതൻ പഠിച്ചത് മറ്റൊരു പാഠമാണ് ജനക മഹാരാജാവിൻ്റെ രാജ്യത്തിലെ ഒരു അഭിസാരികയായിരുന്നു പിംഗള ദിവസം മുഴുവൻ അണിഞ്ഞൊരുങ്ങി രാത്രി മുഴുവൻ ആളുകളെ കാത്തിരിക്കുന്നു പണമുണ്ടാക്കാൻ വേണ്ടി ശരീരം വിൽക്കുന്നു അങ്ങനെ ഒരു ദിവസം അവൾ പുലരുവോളം കാത്തിരുന്നു ആരും വന്നെത്തിയില്ല അവസാനം അവൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങി താൻ എന്താണ് ചെയ്യുന്നത് ഇത്രയും നാൾ ആർക്കു വേണ്ടിയാണോ താൻ കാത്തിരുന്നത് അവരൊക്കെ ആപത്തു വരുമ്പോൾ തുണയായി ഉണ്ടാകുമോ ആരെങ്കിലും കൂടിയാണോ തന്നെ സമീപിച്ചിട്ടുള്ളത് ഇങ്ങനെ കാമഭ്രാന്തന്മാർക്ക് ബലിയർപ്പിക്കാനുള്ളതാണോ ഈ ശരീരം ഇതേ വരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് താൻ എന്താണ് നേടിയത് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവൾക്ക് അവസാനം വൈരാഗ്യമുണ്ടായി അവളുടെ വായിൽ നിന്നും അത്യന്ത മനോഹരമായ ഒരു സ്തുതിഗീതം ഉണ്ടായി ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം അവൾ അറിയാതെ പറഞ്ഞു പോയി ആശയാണ് ഏറ്റവും ഏറ്റവുമധികം ദുഃഖമുണ്ടാക്കുന്നത് ആഗ്രഹങ്ങളാണ് ദുഃഖമുണ്ടാക്കുന്നത് ആശിക്കാതിരിക്കുന്നതാണ് പരമമായ സുഖം അവധൂതൻ ആ സ്ഥലത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ സ്പർശിച്ച കാറ്റ് പിംഗളയുടെ ശരീരത്തിലൂടെ കടന്നു പോയപ്പോൾ അവളുടെ മനസ്സ് മാറി വൈരാഗ്യമുണ്ടായി മഹാത്മാക്കളെ സ്പർശിച്ച വായു നമ്മളെ സ്പർശിച്ചാൽ മതി അത്ര വൈരാഗ്യമുണ്ടാകുവാൻ ആരിൽ നിന്നും യാതൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സന്തോഷിക്കുവാനുള്ള മാർഗം അതാണ് അതാണ് അവധൂതൻ പിങ്കളയിൽ നിന്ന് പഠിച്ചത് അവധൂതൻ്റെ പത്തൊൻപതാമത്തെ ഗുരു ഞാവൽ പക്ഷിയാണ് കഴുകൻ്റെ വംശത്തിലുള്ള പക്ഷിയാണ് ഞാവൽ പക്ഷി അത് ഒരു മാംസപിണ്ഡവും കൊത്തിയെടുത്തുകൊണ്ട് പറക്കുകയായിരുന്നു അപ്പോൾ മറ്റ് പക്ഷികൾ കൂട്ടമായി അതിനെ ആക്രമിക്കാൻ തുടങ്ങി ബലമുള്ള ചുണ്ടുകൾ കൊണ്ട് കൊത്തി മുറിവേൽപ്പിക്കാൻ തുടങ്ങി അത് മാംസമിണ്ടം വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ പറന്നു നോക്കി പക്ഷേ കൊത്തുകൊണ്ട് അവശനായിത്തീർന്നപ്പോൾ മാംസമിണ്ടം ഇട്ടു അപ്പോൾ പക്ഷിക്കൂട്ടം മാംസമിണ്ടത്തിൻ്റെ പുറകെ പോയി അങ്ങനെ ഞാവൽ പക്ഷിക്ക് നഷ്ടപ്പെട്ട സ്വൈര്യം തിരിച്ചു കിട്ടി ഈ ഞാവൽ പക്ഷിയെ കണ്ടപ്പോൾ അവധൂതൻ ചിന്തിച്ചത് ഭൗതികമായ വസ്തുക്കൾ സമ്പാദിച്ചു കൂട്ടാൻ ശ്രമിക്കുന്ന ആളുകളെക്കുറിച്ചാണ് അതിനുവേണ്ടി കഠിനമായ പീഡനങ്ങൾ തന്നെ മനുഷ്യർ സഹിക്കുന്നു സ്വന്തമാക്കി വയ്ക്കാനായി ശ്രമിക്കുമ്പോൾ സ്വൈര്യം നഷ്ടപ്പെടുന്നു അതുപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ സ്വൈരം വീണ്ടും കിട്ടുന്നു സന്യാസം പരമം സുഖം ത്യജിക്കുന്നതിലാണ് സുഖം ആർജിക്കുന്നതിലല്ല കൊടുക്കുന്നതിലാണ് സുഖം എടുക്കുന്നതിലല്ല ഞാവൽ പക്ഷിയെ കണ്ടപ്പോൾ അവധൂതൻ പഠിച്ച പാഠം അതാണ് അടുത്ത ഗുരുവായി അവധൂതൻ കാണുന്നത് ഒരു കൊച്ചു കുട്ടിയെയാണ് മാനാപമാനങ്ങളില്ലാതെ കഴിയുന്നതിൻ്റെ സുഖം അതാണ് കുട്ടിയിൽ നിന്ന് അവധൂതൻ പഠിച്ച പാഠം ശരീരചിന്തകളില്ലാതെ കളിയിൽ മുഴുകിയിരിക്കുന്ന കുട്ടി അത് വിശപ്പും ദാഹവും അറിയുന്നതേയില്ല അവൻ ഭൂതകാലത്തെക്കുറിച്ച് ഓർക്കുന്നില്ല ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നില്ല അവൻ കളിയിൽ രസിക്കുന്നു വർത്തമാനകാലത്തിൽ തന്നെ ജീവിക്കുന്നു അവന് മാനാപമാനങ്ങളില്ല ചിലപ്പോൾ വസ്ത്രം പോലും ഉണ്ടാവില്ല ആൾക്കാർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അവൻ ആശങ്കയില്ല ആരെങ്ങനെയായാലും അവന് പ്രശ്നമില്ല അവന് ദേഷ്യം വന്നാൽ അവൻ ദേഷ്യപ്പെടും അല്പനിമിഷങ്ങൾ കഴിഞ്ഞാൽ മോണ കാട്ടി ചിരിക്കുകയും ചെയ്യും ദേഷ്യപ്പെട്ടവരോട് ഉള്ളിൽ ദേഷ്യമില്ല ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റേതുപോലെയുള്ള നിർമ്മലമായ മനസ്സുണ്ടെങ്കിൽ അവന് ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മയിൽ വിഷമിക്കേണ്ടി വരില്ല ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടാകുന്നില്ല വർത്തമാനകാലത്തിൽ കാലത്തിൽ അവന് തനിയെ രസിക്കാൻ സാധിക്കുന്നു മറ്റുള്ളവരുടെ വാക്കുകൾ അവൻ ശ്രദ്ധിക്കാറില്ല മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്തു ചിന്തിച്ചാലും അവന് പ്രശ്നമില്ല മനസ്സിനെ നിർമ്മലമാക്കി നൈസർഗികമായ ഭാവത്തിൽ വസിക്കുക എന്ന തത്വമാണ് കൊച്ചുകുട്ടിയിൽ നിന്നും അവധൂതൻ പഠിച്ചത് അവധൂതൻ്റെ അടുത്ത ഗുരു കന്യകയാണ് കന്യക തൻ്റെ കൈകളിലെ വളകൾ കിലുങ്ങുന്ന ശബ്ദം മറ്റുള്ളവർ കേൾക്കാതിരിക്കാനായി ഓരോരോ വളകൾ ഊരി നോക്കി ഓരോ വള ഊരിയിട്ട് നോക്കുമ്പോഴും പിന്നെയും കിലുക അങ്ങനെ അവസാനം രണ്ട് കൈകളിലും ഓരോ വളകൾ മാത്രമായപ്പോൾ കിളിക്കം കേൾക്കാതെയായി ഈ ലോകത്തിൽ ഈശ്വരനും ഞാനും രണ്ടായി നിൽക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാകുന്നു ഈശ്വരനും ഞാനും ഒന്നായി മാറുമ്പോൾ നാം ആനന്ദിക്കുന്നു അദ്വൈത ഭാവത്തിലെ ആനന്ദാനുഭൂതിയാണ് അവധൂതൻ കന്യകയെ കണ്ടപ്പോൾ ഓർത്തത് അവധൂതൻ്റെ അടുത്ത ഗുരു ബാണം നിർമ്മിക്കുന്ന ആളാണ് ഒരാൾ അമ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ മുന ഏറ്റവും മൂർച്ചയുള്ളതാക്കി മാറ്റുവാൻ വളരെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ അത് തയ്യാറാക്കിക്കൊണ്ടിരുന്നു ആ സമയത്ത് രാജരഥം ആ വീതിയിലൂടെ കടന്നുപോയി ആരവത്തോടെ കടന്നുപോയ ആ രഥം അമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾ കണ്ടതേയില്ല ഇത് അവധൂതൻ ശ്രദ്ധിച്ചു അവൻ്റെ ഏകാഗ്രതയെക്കുറിച്ച് ഓർത്ത് അത്ഭുതപ്പെട്ടു കണ്ണുകൾ തുറന്നിരിക്കുകയാണ് പക്ഷേ അവൻ്റെ ശ്രദ്ധ മുഴുവനും അമ്പിന് മൂർച്ച കൂട്ടുന്നതിലാണ് ആരവത്തോടെ കടന്നു പോകുന്ന രഥം കാണുന്നില്ല ആരവം കേൾക്കുന്നില്ല ഏകാഗ്രതയോടെ തൻ്റെ ജോലി തുടരുന്നു അഭ്യാസത്തിലൂടെ മനസ്സ് ഏകാഗ്രമാകുന്നു മനസ്സ് ഏകാഗ്രമായാൽ ഭൗതിക പ്രപഞ്ചത്തിലെ യാതൊന്നും നമ്മെ ബാധിക്കുന്നില്ല ഭൗതികമായ കാര്യങ്ങളൊന്നും നമ്മെ ബാധിക്കാതിരിക്കണമെങ്കിൽ മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ അഭ്യസിക്കണം ഈ പാഠമാണ് നിർമ്മിക്കുന്ന ആളെ കണ്ടപ്പോൾ അവധൂതൻ പഠിച്ചത് അവധൂതൻ്റെ അടുത്ത ഗുരു സർപ്പമാണ് സർപ്പം സ്വയം മാളം നിർമ്മിക്കുന്നില്ല മാളം കാണുന്നിടത്ത് കയറി അങ്ങ് താമസിക്കും ആ മാളം മോടി പിടിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ മാളത്ത് നിന്ന് വേറൊരു മാളത്തിലേക്ക് താമസം മാറ്റും സഞ്ചരിക്കുന്നതിനിടയിൽ ചില ഇടത്താവളങ്ങൾ പോലെ മാളങ്ങളിൽ കയറിയിരിക്കുന്നു സ്വന്തമായി അത് വീടുണ്ടാക്കുന്നില്ല ഒരു വീട്ടിൽ തന്നെ കഴിഞ്ഞു കൂടണമെന്ന മോഹമില്ല എപ്പോൾ വേണമെങ്കിലും തൻ്റെ താമസ സ്ഥലം മാറാൻ തയ്യാറായി നിൽക്കുന്ന സർപ്പത്തെ കണ്ടപ്പോൾ അവധൂതൻ ചില കാര്യങ്ങൾ പഠിച്ചു ഒരിക്കലും ഗ്രഹത്തിൽ ബന്ധിക്കപ്പെടാൻ പാടില്ല വീടുണ്ടാക്കുന്നത് നല്ലതാണ് പക്ഷേ വീട് സ്വന്തമാക്കാൻ ശ്രമിക്കരുത് സർപ്പത്തെ കണ്ട അവധൂതൻ പഠിച്ച പാഠം അതാണ് ഒരിടത്തും ഒട്ടിനിൽക്കാതിരിക്കുക ഈ വീടും ശരീരവും എല്ലാം ഈശ്വരൻ്റേതാണ് എന്ന് കരുതുക ഈ തത്വം നിരന്തരം സ്മരിക്കുന്നതിന് അമ്മ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ